വ്യാജ വാർത്താ നിർമ്മിതി എന്ന ആരോപണത്തിനെതിരെ ഏഷ്യാനെറ്റിന്റെ എറണാകുളം റീജിയണൽ ഓഫീസിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ തള്ളിക്കയറിയതും അതിനകത്ത് മുദ്രാവാക്യം വിളിച്ചതും അവിടെ ബാനർ സ്ഥാപിച്ചതും ജീവനക്കാരെ തടസ്സപ്പെടുത്തിയതുമൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അനുവദിക്കാവുന്ന പ്രതിഷേധ മാർഗമല്ല. അത് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രതിഷേധിക്കാം. ആ പ്രതിഷേധം ഏഷ്യാനെറ്റിന്റെ ഓഫീസിന്റെ ആ ഗേറ്റിന് മുൻവശം വരെ ആകാം. അത് ഏഷ്യാനെറ്റ് എന്നല്ല, ഇപ്പോ എസ് എഫ് ഐയുടെ ഓഫീസിലേക്ക് ആരെങ്കിലും ഒരാൾ ഒരു ഒരു ടീം പ്രതിഷേധ പ്രകടനം നടത്തി എൽ എസ് എഫ് ഐയുടെ ഓഫീസിനകത്ത് കയറാൻ അവർ സമ്മതിക്കൂ, അല്ലെങ്കിൽ ദേശാഭിമാനി ആയിക്കോട്ടെ, അല്ല എവിടെ ആയിക്കോട്ടെ, ഇനി സെക്രട്ടേറിയറ്റ്, നിയമസഭ, അവിടെയൊക്കെ നമ്മൾ എന്തിനാണ് ബാരിക്കേഡ് വെച്ച് ആളുകളെ തടയുന്നത്? നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരു പ്രതിഷേധക്കാർക്കും അവകാശമില്ല. അത് തനി ഗുണ്ടായിസമാണ്, അതൊരുമാതിരി അതിക്രമമാണ്. അതെ, അങ്ങനെ കയറിയിട്ടുള്ളതെല്ലാം നിയമപരമായി അവർ കേസ് കൊടുത്തിട്ടുണ്ട്. എസ് എഫ് ഐക്കാർക്ക് സമീപകാലത്ത് വേറൊരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്, രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറിയത്. അതിന്റെ പേരിൽ എന്തെല്ലാം പൊല്ലാപ്പുകൾ. അതെ, ആ ഗാന്ധി ചിത്ര അങ്ങനെ അതിക്രമിച്ച് കയറിയതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും കൂടി ചെയ്ത വേറൊരു നമ്പറിന്റെ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? ഇപ്പൊ ഏഷ്യാനെറ്റുകാരും അവരുടെ ഓഫീസിനകത്തേക്ക് അതിക്രമിച്ച് കയറി ഇത് കയറി എന്നുള്ളത് സ്പഷ്ടമാണല്ലോ. അവരുടെ കുറെ ക്യാമറകളും ഇതുമൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ബുദ്ധിയില്ലാത്ത പിള്ളേരായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് ഭീമമായ ഒരു തുക അവരിൽ നിന്ന് ഈടാക്കാൻ ഏഷ്യാനെറ്റുകാർ അങ്ങനെയൊന്നും ചെയ്തില്ല. ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും ചെയ്തതുപോലെ അവരുടെ ഗാന്ധിജിയെ തറയിലിട്ട് പൊട്ടിച്ചതുപോലെ ഏഷ്യാനെറ്റുകാർ എന്തായാലും അവരുടെ പണിയായുധങ്ങളോ അവരുടെ ഓഫീസിലെ സംവിധാനങ്ങളോ ഒന്നും നശിപ്പിച്ചിട്ട് ഇതേ സഭയ്ക്കാരാണ് ചെയ്തതെന്ന് പറഞ്ഞില്ല. ആ ഒരു മാന്യത അവർ കാട്ടി. നമുക്ക് പ്രതിഷേധിക്കാം, ഒരു സംശയവുമില്ല, പ്രതിഷേധിക്കാം. ഇത്തരം ഈ വ്യാജ വാർത്താ നിർമ്മിതി ഏഷ്യാനെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയാണെങ്കിൽ അതിനെതിരായിട്ടുള്ള വ്യാപകമായ സമൂഹത്തിന്റെ പ്രതികരണം അനിവാര്യവുമാണ്. പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. അതുപോലെ ഇ പി എം വി ജയരാജൻ കോഴിക്കോട് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ സമൂഹ മാധ്യമങ്ങൾ കൂടിയൊക്കെ ആ കുട്ടിയെ കൊണ്ട് നേരത്തെ ഏഷ്യാനെറ്റ് തന്നെ ചെയ്ത ഇതുപോലുള്ള ഒരു കുട്ടിയുടെ ഇന്റർവ്യൂവിലെ അതേ വാചകങ്ങളാണ് പറയിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ അവർ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ആളുകൾക്കൊക്കെ അത് ബോധ്യപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പ്രതിഷേധം, പ്രതിഷേധത്തിന് ഒരു കുഴപ്പമില്ല, പക്ഷേ ഏഷ്യാനെറ്റിന്റെ ഓഫീസിന് മുന്നിൽ വരെയാകാം. അതിനപ്പുറത്ത് ഈ പിള്ളേരിങ്ങനെ ഒരു ആവേശഭരിതരായി കയറി പോകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. നമ്മള് വ്യാജ വാർത്താ നിർമ്മിതിയെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. നമ്മുടെ ആരായാലും ഏഷ്യാനെറ്റായാലും വെറുതെ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരാൾ ചെയ്യുന്ന പണിയായാലും അത് പൊതുസമൂഹം എന്തായാലും അംഗീകരിക്കില്ല. പക്ഷേ അതിന്റെ പേരിൽ ഇങ്ങനെയല്ല പ്രതിഷേധിക്കേണ്ടത്, അതാണ് പ്രശ്നം. ഇപ്പോ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോഴും താഴെ വന്ന് ഈ സമരത്തെ അനുകൂല അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെതിരായി വികാരമുള്ള ആളുകൾ പറയും, തോന്നിയാസം കാണിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അത് ശരിയല്ല, അങ്ങനെ അത് പ്രതിഷേധിച്ചുകൊള്ളൂ. സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതിഷേധിക്കാം, തെരുവിലിറങ്ങി പ്രതിഷേധിക്കാം, പക്ഷേ ഓഫീസിനുള്ളിൽ കയറി പ്രതിഷേധിക്കുമ്പോൾ നാളെ ദേശാഭിമാനിക്കെതിരെയോ കൈരളിക്കെതിരെയോ സെക്രട്ടേറിയറ്റിനകത്തേക്കോ അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്തേക്കോ അല്ലെങ്കിൽ വേറൊരു മന്ത്രിയുടെ വീട്ടിനുള്ളിലേക്കോ ഒക്കെ ആളുകൾ കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ ന്യായം പറയാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റത്തില്ല. അത് അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ തെറ്റ് ചെയ്തവൻ അതിനെതിരായിട്ടുള്ള വികാരം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മോശം മാധ്യമ പ്രവർത്തനമാണ്, അത് പോലീസ് അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നത്. എന്തായാലും ഇതുവരെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പി വി അൻപത് അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇപ്പോ പറയുന്നു ആ പെൺകുട്ടിയുടെ അച്ഛൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ യഥാർത്ഥത്തിൽ അവിടെ ഇരയായ പെൺകുട്ടിയെ കിട്ടാത്തത് കൊണ്ട് ഒരു ഡമ്മി ഇരയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം. പത്ത് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് പോലീസോടൊപ്പം അന്വേഷിച്ചപ്പോ, അതായത് യഥാർത്ഥ ഇരയായ കുട്ടി പരാതി നൽകിയത്, അതിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 10 കുട്ടികളൊന്നുമില്ല, അത് ഇവിടെ ഒരു ഗുമ്പിന് വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ പ്രശ്നം എന്താണ്, ഇപ്പൊ മുഖ്യമന്ത്രി നില കൊടുത്ത മറുപടിക്ക് പ്രകാരമാണെങ്കിൽ ഇത് പോക്സോ പ്രകാരം വലിയ കുറ്റമാണ്. രണ്ടുപേരെയും പ്രതിയാക്കിയിട്ടുണ്ട്, പോലീസ് കേസെടുത്തപ്പോൾ രണ്ടുപേരെയും പ്രതിയാക്കി, ഉറപ്പല്ലേ, റിപ്പോർട്ടറെയും പ്രതിയാക്കി, ഏഷ്യാനെയും പ്രതിയാക്കി. ഏഷ്യാനെ പ്രതിയാകും, ഏഷ്യാനെ എഡിറ്ററടക്കമുള്ള ആളുകളെന്ന് ഉത്തരം പറയണം. കാരണം ഇത്തരത്തിൽ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. 10 പെൺകുട്ടികൾ ഇതാ മയക്ക് വരുന്ന അടിമകളെ ഒരു സ്കൂളിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മള് നമ്മുടെയൊക്കെ കുട്ടികളെ പിന്നെ നിസ്സാരമായി കാണേണ്ടുന്ന കാര്യമല്ല. നമ്മുടെ ഒരു ഒരു സിസ്റ്റം ആകെ ഞെട്ടിപ്പോകുന്ന ഒരു വാർത്തയാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അതിനെ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മള് വിളിച്ചത്. നമ്മള് കഴിഞ്ഞ ദിവസത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അന്ന് എം വി ജയരാജൻ ഇത് പറഞ്ഞപ്പോ. അല്ല, അത് തിരിച്ചറിയാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർ തയ്യാറാകണം.
നമുക്ക് ആവേശം നിറയ്ക്കുന്ന വാർത്ത കണ്ടെത്താൻ അല്ലെങ്കിൽ നമ്മുടെ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി തറപ്പണി എടുക്കണോ എന്നുള്ളത്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ ആ ഒരു റിപ്പോർട്ടർ ചെയ്തത് ഏതെല്ലാം തരത്തിൽ ആ സ്ഥാപനത്തിനും മാനക്കേടാകും. ഈ ബി ജെ പിയെ സഹായിക്കുന്നതിന് അല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നതിന് ഏഷ്യാനെറ്റ് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നതിനെ രാഷ്ട്രീയമായ വേറൊരു ലെവലിലാണ് അതിനെയാണ് അതിനെ നേരിടേണ്ടത്. അത് 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 അങ്ങനെയാണ്. പക്ഷെ ഇതങ്ങനെ അല്ല, ഇതൊരു വ്യാജ വാർത്തമായിട്ടുള്ള തെളിവുണ്ടല്ലോ. അതെ, ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുകയാണ് അവിടെയാണ്. നമ്മളിപ്പോ വിനു വി ജോണോ അല്ലെങ്കിൽ പി ജി സുരേഷ് കുമാറോ സിന്ധു സൂര്യകുമാറോ ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ നൽകുന്ന കമന്റ് പോലെ അല്ല ഇത്. അത് അവരുടെ വ്യക്തിപരമായ കമന്റുകൾ എന്നുള്ള നിലയിൽ നമുക്ക് കാണാം. ഇത് നമുക്ക് മറ്റൊന്നിനെ വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് വായിക്കാം. മംഗളം, യെസ്, ആ കണി, ആ ഹണി ട്രാപ്പ്, അത് നടത്തിയത്. അപ്പൊ ആ നടത്തിയത് ഇപ്പൊ ആ ചാനൽ പോലും കൂട്ടിയില്ല. ചാനലില്ല, അതിന്റെ സാധന സാമഗ്രികളെല്ലാം കഴിഞ്ഞ ദിവസം എടുത്തോണ്ട് പോയി. വലിയ ഇതോടുകൂടി വന്ന ഒരു ചാനലായിരുന്നു, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല ടീം ഉണ്ടായിരുന്നു. കാരണം മംഗളം നല്ല വാർത്തകളൊക്കെ ഈ മുഖ്യധാര പത്രങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്യാത്ത മേഖലയിലുള്ള നല്ല നല്ല വാർത്തകളൊക്കെ മംഗളം പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട്, പുറത്തു. നല്ല ജേർണലിസ്റ്റുകളുള്ള ഒന്നാണ്. അപ്പൊ ഇവിടെയും നല്ല ടീം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞതുപോലെ കാണിച്ചു കൂട്ടിയത് വൃത്തികേടായതുകൊണ്ട് പൊതുസമൂഹം അംഗീകരിച്ചില്ല, അവരുടെ വിശ്വാസ്യത പോയി. ഏഷ്യാനെറ്റിനും സംഭവിക്കാം. ഇപ്പോ ഏഷ്യാനെറ്റ് ബി ജെ പി കാരനായ ഒരാളാണ് അതിന്റെ മുതലാളി എന്നുള്ളത് കൊണ്ട് ബി ജെ പിയോട് ചായ്വ് പുലർത്തുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് അത് രാഷ്ട്രീയമാണ്. എന്നാൽ പോലും സി പി എമ്മുകാരൊക്കെ അവർ ചർച്ചയിൽ ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. പഴയ ഇതൊക്കെ അതങ്ങനെയാണ്. അത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമ്മളൊരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ പേരിലുള്ളത് എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഇതാണ്, പ്രതികരണങ്ങൾ ഉണ്ടായി, അതങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇതങ്ങനെ അല്ല, ഇതൊരു വ്യാജ വാർത്ത ഉണ്ടാക്കി. അതും നമ്മൾ എന്തെല്ലാം അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഇങ്ങനെയൊന്നും നമ്മുടെ സർക്കാർ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെ നോക്കാനും പറയാനും ആരുമില്ല. സർക്കാരിനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. പൊതുസമൂഹത്തെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. നമ്മുടെ പോലീസിംഗ് സിസ്റ്റത്തെ വ്യക്തിപരമായി മുഖ്യമന്ത്രിയെ പോലും അത് എടുത്ത് പറയാം. അതൊരു വലിയ പ്രശ്നമാണ്. അത് അത് ഏഷ്യാനെറ്റ് തിരിച്ചറിയണം. അത് തിരിച്ചറിയണം. അപ്പോഴും ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഏഷ്യാനെറ്റ് തെറ്റ് ചെയ്തെങ്കിൽ പോലും അത് വ്യക്തമായാൽ പോലും ഏഷ്യാനെറ്റിന്റെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ ഈ ഒരു കേസിൽ നിയമ നടപടിക്ക് വിധേയനാക്കിയാൽ പോലും പ്രതിഷേധിക്കുന്നവർക്ക് ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ കയറാനുള്ള അർഹതയില്ല തന്നെ. അതാണ് നമ്മുടെ പോയിന്റ്. അതിൽ തന്നെയാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അത് വല്ലാത്ത ഫാസിസമാണ്. അത് വല്ലാത്ത അതിക്രമമാണ്. ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ളത് മാത്രമല്ല നമ്മൾ പറയുന്നത്. ഒരു ഒരു കച്ചവടക്കാരൻ എന്തെങ്കിലും തെറ്റിയതാ, കച്ചവടക്കാരന്റെ കട പോയി അടിച്ചു പൊളിക്കലല്ല നമുക്കുള്ള പ്രതിഷേധ മാർഗം എന്നുള്ളത് തിരിച്ചറിയുക. നമുക്ക് പ്രതിഷേധത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. എസ് എഫ് ഐക്കാരാണെങ്കിൽ ഒരു തവണ അനുഭവിച്ചതാണ്. വല്ല വിധേയനയമാണ് അതിൽ നിന്ന് അല്ല, അതൊരു വലിയ സി സി ടി വി അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ ചെയ്തു എന്നുള്ളതുകൊണ്ട് അതങ്ങ് അങ്ങനെ അതിന്റെ ഒരു ഗ്രാവിറ്റി അങ്ങ് പോയി. പക്ഷെ അത് രാഹുൽ ഗാന്ധിയും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അല്ല, മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞു എസ് എഫ് ഐന്ന് അവരെ പുറത്താക്കി. അതെ, അല്ല, അത് ശരിയല്ല. അത് അങ്ങനെ നമ്മൾ ചെയ്യാനേ പാടില്ല. അതിന്റെ തിരിച്ചറിവ് ഉണ്ടാകണം. ഈ കുട്ടികളാണ്, അവർക്ക് അതിന്റെ ഒരു വിവേകം അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്.